ബംഗളൂരുവിൽ നിന്ന് സിഡ്നിയിലേക്ക് ഒരു യുവതി, അതും ബൈക്കിൽ. യാത്ര ഇഷ്ടപ്പെടുന്നവർ കാണണമിതാ. ഒരു കാലത്ത് ആണുങ്ങളുടെ മാത്രം കുത്തകയായിരുന്ന ബൈക്ക് യാത്രകൾ ഇന്ന് സ്ത്രീകളും കൈയടക്കി വാഴുകയാണ്. ബുള്ളറ്റ്, സൂപ്പർ ബൈക്കുകൾ, സ്കൂട്ടറുകൾ തുടങ്ങി എല്ലാതരം ടു വീലറുകളിലും ഇന്ന് സ്ത്രീകൾ കൈവച്ചിട്ടുണ്ട്. ചിലർ വനിതകളുടെ കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഗ്രൂപ്പായി ട്രിപ്പുകൾ പോകുമ്പോൾ മറ്റു ചിലർ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് അടിക്കുന്നു. ഇത്തരത്തിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോയവരുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ മലയാളികളായ യുവതികളും ഉണ്ടെന്നതാണ് എടുത്തു പറയേണ്ട അഭിമാനിക്കാവുന്ന മറ്റൊരു യാഥാർത്ഥ്യം. വനിതാ റൈഡർമാരുടെ ട്രിപ്പ് വാർത്തകൾ നിറയുന്നതിനിടെയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ ഒരു യുവതി ബംഗളൂരുവിൽ നിന്നും ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാൻഡിഡ ലൂയിസ് എന്ന 28-കാരിയായിരുന്നു ഇത്തരത്തിൽ വ്യത്യസ്തമായി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ബംഗളൂരുവിൽ നിന്നും വേറെ എങ്ങോട്ടുമല്ല, അങ്ങ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്കാണ് ഈ മിടുക്കി ബൈക്ക് പായിച്ചത്. ഇന്ത്യക്കുള്ളിൽ ധാരാളം ബൈക്ക് യാത്രകൾ നടത്തി വിജയിച്ച അനുഭവ സമ്പത്ത് കാൻഡിഡയ്ക്കുണ്ടായിരുന്നു. ഈ അനുഭവങ്ങൾ മുതൽക്കൂട്ടായെടുത്ത് ഏതാണ്ട് ഒരു വർഷം നീണ്ട പരിശ്രമങ്ങൾക്കും തയ്യാറെടുപ്പുകൾക്കും ഒടുവിലാണ് കാൻഡിഡ 2018 സെപ്റ്റംബർ മാസത്തിൽ ബംഗളൂരിൽ നിന്നും യാത്ര ആരംഭിച്ചത്. യാത്രയ്ക്കായി കാൻഡിഡ തിരഞ്ഞെടുത്ത വാഹനം ബജാജ് ഡോമിനർ ആയിരുന്നു. അതും കർണാടക രജിസ്ട്രേഷനിലുള്ള വണ്ടി. ബംഗളൂരിൽ നിന്നും ആരംഭിച്ച യാത്ര ഹൈദരാബാദ് വഴി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും പിന്നീട് അവിടുന്ന് ബോർഡർ കടന്ന് ഭൂട്ടാൻ, മ്യാൻമർ, തായ്ലൻഡ്, ലവോസ്, വിയറ്റ്നാം, കംബോഡിയ പോയിട്ട് വീണ്ടും തായ്ലൻഡെത്തി. പിന്നീട് തായ്ലൻഡിൽ നിന്നും മലേഷ്യയിലേക്കും അവിടെ നിന്നും സിംഗപ്പൂർ വഴി ഇന്തോനേഷ്യയിലേക്കുമായിരുന്നു കാൻഡിഡയുടെ ത്രിസിപ്പിക്കുന്ന സോളോ യാത്ര. കരയിലൂടെ മാത്രമല്ല ഇടയ്ക്ക് ഫെറി വഴി കടൽ കടന്നും കാൻഡിഡ യാത്ര തുടർന്നു. 10 രാജ്യങ്ങളിൽ കൂടെ കടന്നുപോകുന്നതിനുള്ള പെർമിഷൻ ലഭിക്കുവാൻ താൻ ഏറെ ബുദ്ധിമുട്ടിയെന്നും കാൻഡിഡ ലൂയിസ് പറയുന്നു. എല്ലാ രാജ്യങ്ങളിലൂടെയും പെർമിഷൻ ലഭിക്കുവാനായി ഏതാണ്ട് 6 മാസത്തോളം എടുത്തു. യാത്ര ഒറ്റയ്ക്കായതിനാൽ അത്യാവശ്യഘട്ടങ്ങളിൽ വാഹനത്തിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അവ പരിഹരിക്കുന്നതിനായി അല്പം സർവീസിംഗ്, മെക്കാനിക് പണികളും കാൻഡിഡ പഠിച്ചെടുത്തു. എന്തുകൊണ്ട് ഈ യാത്രയ്ക്കായി ഓസ്ട്രേലിയ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ കാൻഡിഡയുടെ ഉത്തരം ഇങ്ങനെ. അലിസ്റ്റർ ഫർലാൻ എന്ന ഓസ്ട്രേലിയൻ മോട്ടോർ സൈക്കിൾ യാത്രികനോടുള്ള ട്രിബ്യൂട്ട് എന്ന നിലയ്ക്കാണ് യാത്രയുടെ ലക്ഷ്യസ്ഥാനമായി ഓസ്ട്രേലിയ തിരഞ്ഞെടുത്തത്. അലിസ്റ്റർ ഫർലാൻ ഒരു ആക്സിഡന്റിൽ മരണമടഞ്ഞിരുന്നു. അങ്ങനെ 10 രാജ്യങ്ങളിലൂടെ 28,000 കിലോമീറ്റർ ദൂരം കടന്നുകൊണ്ട് കാൻഡിഡ തന്റെ ലക്ഷ്യസ്ഥാനമായ സിഡ്നിയിൽ എത്തിച്ചേർന്നു. ഏകദേശം 5 മാസത്തിന് മേലെയെടുത്തു ഈ യാത്ര പൂർത്തിയാക്കുവാൻ. യാത്രയിലുടനീളം പല രാജ്യങ്ങളിൽ നിന്നായി വ്യത്യസ്തമായ അനുഭവങ്ങളാണ് തനിക്ക് ലഭിച്ചതെന്ന് കാൻഡിഡ പറയുന്നു. ഓരോ രാജ്യത്തെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ താമസിച്ചുകൊണ്ട് അവിടുത്തെ കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷമായിരുന്നു പിന്നീട് മുന്നോട്ടുള്ള യാത്രകൾ. ഇന്തോനേഷ്യയിലെ തെക്കൻ സുമാത്രയിൽ വെച്ച് ഏതാണ്ട് 16 കിലോമീറ്ററുകളോളം നീണ്ട ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ടതും അതിൽ നിന്നും രക്ഷപ്പെടാൻ ഗൂഗിൾ മാപ്പ് കാണിച്ചത് പ്രകാരമുള്ള വഴിയിലൂടെ പോയതും അവസാനം ഏതോ പാദങ്ങൾക്ക് നടുവിലൂടെയുള്ള ചെളി നിറഞ്ഞ വഴിയിലെത്തിപ്പെട്ടതും യാത്ര ചെയ്ത് ക്ഷീണിച്ചു തളർന്നപ്പോൾ വെള്ളം കുടിക്കുന്നതിനെ ഒരു ഇന്തോനേഷ്യൻ ബാലന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോയതുമെല്ലാം തന്റെ യാത്രയിലെ മറക്കാനാകാത്ത നിമിഷങ്ങളാണെന്ന് കാൻഡിഡ പറയുന്നു. ആ ബാലന്റെ വീട്ടിൽ ചെന്ന് വിശ്രമിക്കുന്നതിനിടെ ഒരു ഇന്ത്യൻ യുവതി ഒറ്റയ്ക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്ന വിവരം അറിഞ്ഞ് കാൻഡിഡയെ കാണുവാൻ ഒരു ഗ്രാമം മുഴുവനുമായിരുന്നു എത്തിയത്. അവരെല്ലാം വളരെ അത്ഭുതത്തോടെയായിരുന്നു യാത്രയുടെ വിശേഷങ്ങൾ കേട്ടിരുന്നത്. സിഡ്നിയിൽ എത്തിയതിനു ശേഷം ബൈക്ക് സർവീസിന് കൊടുക്കുകയാണ് കാൻഡിഡ ആദ്യം ചെയ്തത്. സർവീസ് കഴിഞ്ഞ് നല്ല കണ്ടീഷനിൽ ബൈക്ക് തിരികെ കിട്ടിയതോടെ പിന്നീട് ഓസ്ട്രേലിയ ചുറ്റിക്കാണുവാനായി കാൻഡിഡ പുറപ്പെട്ടു. അതിർത്തികൾ കടന്നുള്ള കാൻഡിഡ എന്ന ഈ മിടുക്കിയുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. അല്ലെങ്കിൽ യാത്രികർ അങ്ങനെയാണല്ലോ, ഓരോ യാത്രയുടെയും അവസാനം അവർ മറ്റൊരു യാത്രയ്ക്കുള്ള തുടക്കമായി തീർക്കും. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.